ഹലോ ഗേസ്, ജൂനിക്കമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബി ജി എം എ ഇ സ്പോർട്സ് ന്യൂസുകളാണ്. ഇ സ്പോർട്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബി ജി എം എ ഇ സ്പോർട്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും. അതിൽ ഫസ്റ്റത്തെ എക്സ്ലിയൻസ് ഹാക്കിംഗ് എക്സ്പോസ്ഡ്, നമ്മുടെ ബി ജി എസിൻ്റെ സെമി ഫൈനലിസ്റ്റായ എക്സ്ലിയൻസിലെ പ്ലേയേഴ്സിൻ്റെ കാൾ റെക്കോർഡ് ലീക്കായി. അതിൽ അവർ പറയുന്ന അവർ ബി ജി എസിൽ ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഒരു കാൾ റെക്കോർഡ് നിങ്ങൾക്ക് ഇ സ്പോർട്സ് ന്യൂസ് ബോയ്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവരതിൽ കറക്റ്റാ കാൾ റെക്കോർഡിൽ പറയുന്നുണ്ട്, അവർ ബി ജി എസ് കളിക്കുന്ന ടൈമിൽ ആ എക്സ്ലിയൻസിൻ്റെ പ്ലേയേഴ്സ് ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ബി ജി എസ് ഒരു പരാജയം തന്നെയാണെന്ന്. കാരണം തുടക്കത്തിൽ ക്വാളിഫയേഴ്സിൻ്റെ ടൈമിൽ തന്നെ 13+ കില്ലെടുത്തവർക്ക് ക്വാളിഫൈ കിട്ടാതെ ആവുകയും അതിൽ കുറച്ച് കില്ലെടുത്തവർക്ക് ക്വാളിഫൈ കിട്ടുന്ന രീതിയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഹാക്ക് യൂസ് ചെയ്തവരെ വരെ ബി ജി എസിൻ്റെ സെമി ഫൈനലിസ്റ്റ് വരെ എത്തിയിട്ടും അവ മാനേജ്മെൻറ്റിന് അത് കണ്ടുപിടിക്കാൻ ആയിട്ടില്ല എന്നുള്ള ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഡെസ്ട്രോ ലെഫ്റ്റ് സ്കൈലൈറ്റ് ഗെയിമിംഗ് ആണ്. സ്കൈലൈറ്റ് ഗെയിമിംഗ് ചാമ്പ്യന്മാരായതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണ് ഡെസ്ട്രോ. എന്നിട്ടും സ്കൈലൈറ്റ് ഗെയിമിംഗ് ഡെസ്ട്രോയോ റിലീസ് ചെയ്തു. സ്കൈലൈറ്റ് ഡെസ്ട്രോയോ റിലീസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെസ്ട്രോ ഒരു അടിപൊളി പ്ലെയറാണ്, ബട്ട് സ്കൈലൈറ്റിന് അതിലും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലെയറിനെ അവിടെ ആവശ്യമുണ്ട് എന്നൊരു രീതിയിലാണ് ഡെസ്ട്രോയെ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം സ്കൈലൈറ്റ് ഗെയിമിങ്ങിൽ ഇനി ആരായിരിക്കും ഡെസ്ട്രോക്ക് പകരം വരാൻ പോകുന്ന പ്ലെയർ എന്ന്. അതിനുശേഷം തന്നെ കെമിനി സ്പോർട്സ് അവരുടെ സ്റ്റോറിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അനൗൺസ്മെൻറ്റ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളുടെ ഒരു പ്ലെയറുടെ ഫോട്ടോ ബ്ലറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇ സ്പോർട്സിൽ അല്ലെങ്കിൽ കെമിനി സ്പോർട്സിൽ പുതിയ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറുടെ ഒരു ഫോട്ടോ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഡെസ്ട്രോ ആണോ അല്ലേ അതോ വേറെ ഏതെങ്കിലും പ്ലെയർ ആണോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലേക്ക് റിലേറ്റഡ് ആയിട്ടാണ്. നമ്മളെ ഗാത്തക് ബായുടെ ലേറ്റസ്റ്റ് ലൈവ് സ്ട്രീമിൽ ഗോൾഡ് ലേക്കിൻ്റെ ലൈനപ്പിലേക്ക് പുതിയൊരു പ്ലെയറെ കൂടി അവർ സെർച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു നല്ലൊരു പ്ലെയറിനെ കിട്ടിയിട്ടില്ല, ഇപ്പോഴും അവർ തിരഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു പ്ലെയറിനെ സെറ്റായി കഴിഞ്ഞാൽ 5-man റോസ്റ്റേഴ്സ് ആവും നമ്മളെ ഗോൾഡ് ലേക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ നല്ല പെർഫോം ചെയ്യുന്നവരായിരിക്കും ഫസ്റ്റ് 4 കളിക്കുക എന്നാണ് ഗാത്തക് ബായ് പറഞ്ഞിട്ടുള്ളത്. ഐ ജി എൽ ആണോ അല്ലേ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഇനി ഐ ജി എല്ലിനെ ആണ് അവർ തിരയുന്നതെങ്കിൽ സോമരാജിനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഗോൾഡ് ലേക്കിൽ അല്ലെങ്കിൽ ഗാത്തക് ബായ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ ബി ജി എം ഐയുടെ ഇ സ്പോർട്സ് 2022 ഇ സ്പോർട്സിൻ്റെ റോഡ് മാപ്പ് വരുന്ന വീക്കുകളിൽ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസ് 2022 ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 പബ്ജി മൊബൈൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പബ്ജി മൊബൈൽ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ വരുന്നത്. ഒരു ടീമിന് മാത്രമേ ഒരു കൺട്രിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കൺട്രിയും ഏപ്രിൽ ആകുമ്പോഴത്തേക്കും അവരുടെ കൺട്രിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ടീമിനെ ഫിക്സ് ആക്കി വെക്കണം എന്നാണ് ഒഫീഷ്യലായിട്ട് പറയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ, എങ്ങനെയാണ് ആ ടീമിനെ സെലക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏഷ്യൻ ഗെയിംസിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഇന്ത്യയിലെ ബെസ്റ്റ് ടീം ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് 2022 യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിൽ അനിമേഷൻ ആൻഡ് ഗെയിമിംഗ് AVGC പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മോദിയുടെ ഒരു പ്രസംഗത്തിൽ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിമിങ്ങിന് ഇനി കൂടുതൽ പ്രാധാന്യം ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയിരിക്കാം എന്താവും ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗെയിമിങ്ങിനോടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.